എല്ലാവർക്കും നമസ്കാരം. കൊങ്കണി ഫുഡ് വ്ളോഗ് ആച്ച നവേക എപ്പിസോഡാന്തു തുങ്ക സക്താങ്കെ സ്വാഗത. ഇന്ന് ഞങ്ങൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് കൊങ്കണി ബ്രാഹ്മിൻസിന്റെ ഒരു തനത് വിഭവമായ ദേവുമാണ്. പതിവ് പോലെ തേങ്ങ ചിരകിക്കൊണ്ട് നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നു. ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ നിരന്നു കഴിഞ്ഞു, നമുക്ക് അത് ഓരോന്നായി നോക്കാം. തേങ്ങ ഒരെണ്ണം, ഉരുളക്കിഴങ്ങ് നാലെണ്ണം, പാൽച്ചേമ്പ് നാലെണ്ണം, അച്ചിങ്ങ നാലെണ്ണം, പാവയ്ക്ക ഒരു കഷ്ണം, വേപ്പില നാല് തണ്ട്, പച്ചമുളക് അഞ്ചെണ്ണം, ആരംപുളി രണ്ടെണ്ണം, കശുവണ്ടി, കായം, ഉപ്പ്, പിന്നെ താളിക്കുന്നതിന് എണ്ണ, കടുക്, ജീരകം. ഈ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി തേങ്ങാപ്പാല് ഒന്നാം പാലും രണ്ടാം പാലും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഇത് നമുക്ക് പാല് എടുക്കുന്നതിന് പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഇതിനെ പേസ്റ്റായിട്ട് അരക്കരുത്, കുറച്ചൊരു തരിതരിപ്പ് വേണം. ഇത് നമുക്ക് പിഴിഞ്ഞ് ഒന്നാം പാലെടുക്കാം. ഇപ്പൊ ഒന്നാം പാല് റെഡിയായി. അപ്പൊ ഇനി നമുക്ക് രണ്ടാം പാൽ എടുക്കണ്ടേ? അതെ, രണ്ടാം പാൽ എടുക്കണം. അപ്പൊ അതിന് നമ്മൾ ഈ എടുത്തു കഴിഞ്ഞ പിശയുടെയൊക്കെ കുറച്ച് അത് അതിൽ വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്നും കൂടെ നന്നായിട്ട് ഞെരടിയിട്ട് അത് പിഴിഞ്ഞ് നമുക്ക് രണ്ടാം പാൽ എടുക്കണം അല്ലേ? അതെ. ഓക്കെ, രണ്ടാം പാലെടുക്കുന്നതിന് ഇത് വീണ്ടും മിക്സിയിൽ ഇട്ട് അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ ഈ കറിയുടെ പേര് ദേവുമാണ് അല്ലേ? അപ്പോൾ ദേവുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തത്, അതെ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് വെളുത്ത ഉമ്മാണ് അല്ലെങ്കിൽ ദേവുമാണ് എന്ന് പറയുന്നത്. ഇതിന് കളർ ഇങ്ങനെ വെളുത്ത് വരാനുള്ള കാരണം എന്താണ്? അതിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. മറ്റ് ഉമ്മാണുകൾ, ഇതിപ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു വീഡിയോയിൽ കാണിച്ചു തിക്സാണി കുക്ക ഉമ്മാണ് കാണിച്ചു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മുളക് പൊടി ഇടും, പക്ഷെ ഇവിടെ നമ്മൾ മുളക് പൊടിക്ക് പകരം പച്ചമുളക് ഇടുന്നു. പിന്നെ ഈ കളർ ഇങ്ങനെ വരാൻ കാരണം നമ്മളുടെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. ഇതാണ് ഈ ദേവുമാണ് എന്ന് പറയുന്ന ഇതിന്റെ ഒരു പ്രത്യേകത. കശുവണ്ടി ഇടുന്നുണ്ട് ഞങ്ങൾ. കശുവണ്ടിയും ചേർക്കാം. കശുവണ്ടി ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഗും കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ രണ്ടാം പാലും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ഈ വിഭവത്തിന് വേണ്ട പച്ചക്കറികളെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഈ പാചകം എന്ന് പറയുന്നത് ശരിക്കും ഒരു ദൈവീകമായിട്ടുള്ള ഒരു കല തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ വീടുകളിലൊക്കെ ഇപ്പോൾ നമ്മൾ ആഹാരം പാചകം ചെയ്യുന്ന സമയത്ത്, നമ്മൾ കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് അല്പസ്വല്പം ഇൻഗ്രീഡിയൻസിലെ വ്യത്യാസം വന്നു എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പ് കുറഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ പുളി കുറഞ്ഞു അല്ലെങ്കിൽ അതിനകത്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കും. പക്ഷേ വലിയ വലിയ കല്യാണങ്ങൾ അല്ലെങ്കിൽ സദ്യകൾ, ഇതിനൊക്കെ ആഹാരം പാചകം ചെയ്യുന്നവരെ നമ്മൾ സമ്മതിച്ച് കൊടുത്തേ പറ്റൂ. അവർക്ക് ഇങ്ങനെ കണക്കുകളൊന്നുമില്ല. അവർ അവരുടെ ആ ഒരു മനോധർമ്മം അനുസരിച്ചാണ് അതിനകത്ത് ഇൻഗ്രീഡിയൻസ്, ഉപ്പായാലും മുളകായാലും പുളിയായാലും ഒക്കെ ചേർക്കുന്നത്. വലിയ വലിയ സദ്യകൾക്കൊന്നും പറയണ്ട, ചാക്കുംപടിയാണ് അതിനകത്ത് ഇടുന്നത്. എന്നാലും അവർ ചെയ്യുന്ന ആ ആഹാരമൊക്കെ വളരെ രുചികരമായിട്ട് മാറുന്നുണ്ട്. ചില പാചകക്കാരുണ്ട് അങ്ങനെ, അവർ പേര് കേട്ട പാചകക്കാർ. നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ വിളിക്കുമ്പോൾ അവരെ വിളിക്കാറുണ്ട്. ചില പാചകക്കാരെ കുറിച്ച് പറയാം, പുള്ളി ചെയ്താൽ ശരിയാവുന്നില്ല. പക്ഷേ ചില പാചകക്കാരെ പറ്റി നമ്മൾ പറയും, അയാൾ ചെയ്യുന്നത് നല്ല അടിപൊളിയാണ് അങ്ങനെയൊക്കെ പറയും. അതൊക്കെ ഒരു ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഈ പാചകക്കാർക്ക്. ഈ സദ്യകളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ചോറിനാണ് ഏറ്റവും പ്രാധാന്യം. പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതിലാണ് കാര്യം ഇരിക്കുന്നത്. കാരണം മറ്റുള്ള കറികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്സ് ഇനി അഥവാ കുറച്ച് അതിനകത്ത് ഉപ്പ് ചേർക്കുക അല്ലെങ്കിൽ പുളി ചേർക്കുക, അതൊക്കെ പിന്നീട് അവർക്ക് ചെയ്യാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ചോറിൻ്റെ കാര്യത്തിൽ അത് നടക്കില്ല. അപ്പോൾ ചോറുണ്ടാക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ടുള്ള രൂപത്തിൽ അത് ആയിട്ടില്ലെങ്കിൽ സദ്യയുടെ മേന്മ തന്നെ നഷ്ടപ്പെടും. ഈ ദേവ ഉമ്മാണിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതിനകത്ത് ഇത്രയും പച്ചക്കറികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കറിയുടെ ഒരു ന്യൂട്രീഷ്യസ് വാല്യൂ, ഇത്രയും പച്ചക്കറികളൊക്കെ നമുക്ക് ഒരുമിച്ച് നമുക്കൊരു കറിയിൽ വരുന്ന സമയത്ത് പിള്ളേർക്ക്, ചില പിള്ളേർക്കൊക്കെ ഈ ഒരു പച്ചക്കറി ചിലർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് അവരെല്ലാം കൂടെ കഴിച്ചോളും. ഞാനിവിടെ എല്ലാ പച്ചക്കറികളും കഴുകി വൃത്തിയാക്കി അരിഞ്ഞു കഴിഞ്ഞു. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ രണ്ടാം പാൽ ഒഴിച്ചിട്ട് വേവിക്കണം. ഇതെല്ലാം വെന്തതിന് ശേഷം അവസാനമാണ് നമ്മൾ
ഒന്നാം പാലൊഴിക്കേണ്ടത്. ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വീട്ടമ്മമാർക്കൊക്കെ ഇന്ന് മാളുകളിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ തേങ്ങാപ്പാല് സംസ്കരിച്ചെടുത്ത തേങ്ങാപ്പാൽ വാങ്ങിക്കാൻ കിട്ടും. അത് ഉപയോഗിച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് ഈ കറികളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഈ സംസ്കരിച്ചെടുത്ത തേങ്ങാപ്പാൽ നമ്മൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ ഈ കറികൾ ഈ പച്ചക്കറികളെല്ലാം വേവിക്കുന്നത് സാധാരണ വെള്ളത്തിൽ വേവിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇത് അല്പം കൂടി വേകാനുണ്ട്. ഇപ്പം നമുക്ക് ഉപ്പും കശുവണ്ടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പല വിശേഷ ദിവസങ്ങളിലും അതുപോലെ അമ്പലങ്ങളിൽ ആറാട്ടിനോടനുബന്ധിച്ചിട്ടുള്ള സമാരാധനകളിലും അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ഗസ്റ്റ്സൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന കൊങ്കണി ബ്രാഹ്മിൺസിൻ്റെ ഒരു തനത് വിഭവമാണ് ഈ ദവുമാണ്. ഉപ്പ് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കട്ടെ. ഉപ്പ് ലേശം കുറവാണ്, കുറച്ച് ഉപ്പിടാം. ഈ ദവുമാണ് സാധാരണ ഊണിന് വേണ്ടിയിട്ടുള്ള ഒരു കറിയാണ്. ഇനി നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അത് തിളപ്പിക്കേണ്ട കാര്യമില്ല. അടുത്തത് ഇനി നമ്മുടെ ക്ലൈമാക്സ് ആണ് അല്ലേ? അതെ, ഫണ്ണകാലോപ്പ് എന്ന് നമ്മൾ കൊങ്കണിയിൽ പറയും. അതിന് കടുക് വറുക്കൽ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് കായം ചേർത്ത് കൊടുക്കാം. ഈ ദവുമാണ് എന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയായിരുന്നു. എനിക്കും വളരെ ഇഷ്ടമാണ്. നമ്മൾ വീട്ടിലിങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മളിപ്പോ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി അതില് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇതൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടണത് കാണാൻ നല്ല രസമാണ്. ജീരകവും കറിവേപ്പിലയും ഇട്ടു കൊടുക്കുന്നു. അത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ കറി ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കും അല്ലേ? ഒഴിച്ചു കൊടുക്കും കുറച്ചെടുത്തിട്ട്. ഏതൊരു കറിയുടെയും അതിൻ്റെ രുചിയും അതേപോലെ അതിൻ്റെ ഫ്ലേവറും ഒക്കെ കൂട്ടുന്നത് ആക്ച്വലി നമ്മുടെ ഈ ക്ലൈമാക്സ് ആണ്. അതായത് ഈ കടുക് വറുത്തിട്ട് അതിൻ്റെ ആ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് ആ കറിയിലിട്ട് ഇളക്കുന്ന സമയത്താണ് ആ കറിയുടെ മൊത്തത്തിലുള്ള ഒരു ആ ഒരു രൂപം മാറുന്നത് അല്ലേ? അങ്ങനെ നമ്മുടെ ദേവ ഉമ്മാണ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ധവള വർണ്ണം, എങ്ങനെ അതിൻ്റെ രുചിയും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ ശരിക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. വളരെ അടിപൊളിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ദവുമാണ് കൂടിയൊക്കെ ഊണ് കഴിക്കാനായിട്ട് വലിയ രസമാണ്. അപ്പോൾ നിങ്ങളത് വീട്ടിലുണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ധാരാളം പച്ചക്കറികളും വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈ ദവുമാണ് കൂട്ടുമാണുകളിൽ വെച്ചിട്ട് ഒന്നാമനാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളം ലൈക്കുകളും കമൻറ്റുകളും ഞങ്ങൾക്ക് തരണം. ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.